सूर्य तापम पेट वर्धिक्षा कारण तापम इप्रक वर्धच आरुम पृथ्वी जीवच इप्रक तापम वर्धिक शुभ सूचक आरोपण उचित नोकू इन प्रभात धारा जलम वटि वर पक्ष पूर्ण वटी पिता जल अभाव जीवन समस्य जलमे चिंतन अर्मी क्षमितालुम प्रभु या देवियुडे आज्ञक्कु मुन्निल निसहायनायि पोयि अंगने वरेंडि वन्नु हनुमाने अंगेडे निसहायावस्थ एंडे निसहायावस्थ वर्धिप्पिच्चिरिक्कुन्नु राधे नी वीण्डुम ओरु अपरिचितने कूट्टिक्कोंडु वन्नो നിനക്കെന്താ ഓർമ്മയില്ല ആ തൃണാവർത്തൻ എന്തു ചെയ്തുന്ന് ഇദ്ദേഹം ഒരിക്കലും അങ്ങനെയല്ല ജേഷ്ഠ ഈ മല്ലൻ ഇവിടെ വരാൻ കൂടി ആഗ്രഹിച്ചിരുന്നില്ല പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട എന്താ ആവശ്യമായിരുന്നു ജേഷ്ഠ ഇദ്ദേഹത്തിന്റെ ജേഷ്ഠൻ കൂടെ താമസിക്കാൻ അനുവദിച്ചിരുന്നില്ല അപ്പോൾ ഈ പാവം വനത്തിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ആലോചിച്ചു ഒന്നിനു പകരം രണ്ടെന്ന് ഉടനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു चेरियच्चा नंदा सूर्य तापम वर्धिच्च ऋतुवुकूल अद मित्रमे नमुक इन परिहार उड़ ताप इन वर्धिच्च इन वृंदावन जलम अवशेष नमुक जलम लगे वी कू नमुक उड़े किणर् मुखत्त इन अदपम युगोम ई हनुमान प्रतीक्ष शक्ति वर्धिप्पिक्कुन्न लड्डू एवडे वर्धिप्पिक्कुन्न लड्डू एवडे शक्ति प्रदानम चेय्युन्न लड्डू इदा हाजिरायिट्टुंड जेष्ठा आहा
പ്രഭു, സൂര്യൻ തന്റെ താപത്താൽ മനുഷ്യരോട് ക്രൂരത കാട്ടുകയാണ്. അങ്ങയുടെ ഈ ഭക്തനെ, ബലരാമനെ സഹായിക്കുവാനായി ആജ്ഞ നൽകിയാലും പ്രഭു. ഹനുമാനെ, അങ്ങയുടെ ചിന്തകളെ ഞാൻ മനസ്സിലാക്കുന്നു. സൂര്യദേവന്റെ പ്രകോപത്തിൽ നിന്ന് അങ്ങ് വൃന്ദാവനവാസികളെ രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും പ്രഭു. ഹനുമാനെ, വൃന്ദാവനവാസികൾ അങ്ങയുടെ ദൈവികമായ ശക്തിയെക്കുറിച്ച് ഇപ്പോൾ അറിയാതിരിക്കുന്നത് തന്നെയാണ് ഉചിതം. അങ്ങത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ ആജ്ഞ പോലെ പ്രഭു. ദാമോദര, ബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉടൻ തന്നെ എവിടെ നിന്നെങ്കിലും ജലം എത്തിക്കണം. ജയ് ശ്രീരാം. പ്രഭു, അങ്ങയുടെ ഈ ഭൃത്യന് ആശീർവാദം നൽകിയാലും. ജയ് ശ്രീരാം. രാമഭക്തൻ ഹനുമാൻ, പക്ഷെ ഒരു തുള്ളി ജലം പോലും ഇല്ലല്ലോ. സൂര്യന്റെ താപം കാരണം എല്ലാ ജലസ്രോതസ്സും വറ്റി വരണ്ടിരിക്കുന്നു. ജലവിധാ എത്തിക്കഴിഞ്ഞു. വൃന്ദാവനത്തിൽ ഒരിടത്തും ജലത്തിന്റെ ഒരു കണിക പോലുമില്ല. പിന്നെ അങ്ങേക്ക് ഈ ജലം എവിടുന്ന് ലഭിച്ചു? കിണറിൽ നിന്ന്. ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്തായി ജലമുള്ള 4 കിണറുകളുണ്ട്. അവയിൽ നിന്നാണ് ഞാൻ ജലം കൊണ്ടുവന്നത്. 4 കിണറുകളോ? പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു കിണർ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും കുറച്ച് ദിവസം മുൻപല്ലേ ഈ ഗ്രാമത്തിൽ വന്നത്? ഒരുപക്ഷെ നിങ്ങൾ ആ കിണറുകൾ ശ്രദ്ധിച്ചു കാണില്ലായിരിക്കും. നിങ്ങൾക്ക് സ്വയം പോയി നോക്കാവുന്നതാണ്. 4 കിണറുകളോ? ഇത് വളരെ ആനന്ദം നൽകുന്ന കാര്യമാണല്ലോ. ദാഹം കൊണ്ട് ജീവൻ പോവുകയാണ്. വേഗം വരൂ സഹോദരരെ, വരൂ. ഹനുമാൻ, ഹനുമാനുള്ളപ്പോൾ പൃഥ്വിയുടെ നേർക്ക് പോകുന്നത് അസംഭവ്യമാണ്.
സൂര്യദേവന്റെ താപത്തിൽ നിന്ന് വൃന്ദാവനവാസികളെ രക്ഷിച്ചതിന് അങ്ങയോട് നന്ദിയുണ്ട് ഹനുമാനെ. ഇതെന്റെ സൗഭാഗ്യമാണ് പ്രഭു, അങ്ങയുടെ ലീലകളിൽ അങ്ങയെ സഹായിക്കാൻ കഴിഞ്ഞത്. നീയും അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു. നീ ഉൾപ്പെടെയുള്ള എല്ലാവരും ദേവലോകത്തെ സുഖത്തിലും സമ്പത്തിലും മതിമറന്നിരിക്കുകയാണ്. എന്താ സൂര്യദേവ, അങ്ങയുടെ ഈ നിസ്സഹായാവസ്ഥയ്ക്ക് കാരണമെന്തായിരുന്നു? എന്തുകൊണ്ടാണ് മഹാതേജസ്വിയായ സൂര്യനെ സ്വന്തം ദിശ മാറ്റേണ്ടി വന്നത്? പറഞ്ഞാലും സൂര്യദേവ, ഇപ്പോൾ എന്ത് കാരണത്താലാണ് അങ്ങയ്ക്ക് ദേവരാജൻ ഇന്ദ്രന്റെ ആജ്ഞ ലംഘിക്കുവാൻ അല്പം പോലും ഭയം തോന്നാത്തത്? മറുപടി പറഞ്ഞാലും സൂര്യദേവ, മറുപടി പറഞ്ഞാലും സൂര്യദേവ. എന്റെ നിസ്സഹായ അവസ്ഥയ്ക്ക് കാരണം രാമഭക്തനായ ഹനുമാനാണ് ദേവരാജൻ. ഹനുമാൻ വൃന്ദാവനത്തിൽ ഉള്ളിടത്തോളം കാലം വൃന്ദാവനവാസികളെ ശിക്ഷിക്കുക എന്നത് അസംഭവ്യമാണ് ദേവരാജൻ. വൃന്ദാവനവാസികളെ ശിക്ഷിക്കുക എന്നത് അസംഭവ്യമാണ് ദേവരാജൻ. നാരായണ നാരായണ. അല്ലയോ പ്രഭോ, പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശമാനമാക്കുന്ന സൂര്യദേവന്റെ മുഖത്ത് ഭയത്തിന്റെ നിഴലുകളോ? പ്രഭോ, രാമഭക്തനായ ഹനുമാന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം സൂര്യദേവൻ തിരിച്ചു പോകുന്നതിൽ നിർബന്ധിതനാകേണ്ടി വന്നുവോ? സൂര്യദേവന്റെ ഈ ഭയത്തിന് പിറകിലുള്ള കാരണം എന്താണ് പ്രഭോ? ദേവർഷി, സൂര്യദേവന്റെ ഭയത്തിനുള്ള കാരണം ഹനുമാന്റെ ബാല്യകാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. ഹനുമാന്റെ ബാല്യകാലത്തോ? പ്രഭോ, എന്റെ ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവുണ്ടായി വിശദമായി പറഞ്ഞു തന്നാലും, എന്റെ ജിജ്ഞാസയെ ശാന്തമാക്കിയാലും പ്രഭോ. ത്രേതായുഗത്തിൽ ദേവി അഞ്ജനയുടെയും കേസരിയുടെയും പുത്രനായാണ് ഹനുമാൻ ജന്മം കൊണ്ടത്. ഒരു ദിവസം ഹനുമാൻ അഗാധ നിദ്രയിലായിരുന്നു. അപ്പോൾ ദേവി അഞ്ജന അദ്ദേഹത്തിന്റെ സമീപമില്ലായിരുന്നു. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇതെന്ത് ഫലമാണ്? കാണുമ്പോ തന്നെ മനോഹരമായി തോന്നുന്നു. ഇതിനെ ഭക്ഷിച്ചാൽ ഉറപ്പായും എന്റെ വിശപ്പ് ശമിക്കുന്നതാണ്. ഇതൊരു ബാലകനാണെന്ന് തോന്നുന്നല്ലോ. പക്ഷേ എന്റെ ഇത്രയും അടുത്ത് വന്നിട്ട് കൂടി ഇവനെ എന്റെ പ്രചണ്ഡമായ താപം ഒട്ടും ബാധിക്കുന്നതേയില്ലല്ലോ. ബാലക, വേഗം തിരിച്ചു പോകൂ, ഇല്ലെങ്കിൽ എന്റെ ശക്തി കൊണ്ട് നീ ഭസ്മമായി പോകും. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രദേവൻ അത്ഭുതപ്പെട്ടതിനോടൊപ്പം തന്നെ ക്രുദ്ധനാവുകയും ചെയ്തു. തീരെ ചെറിയൊരു ബാലകൻ സൂര്യദേവനെ വിഴുങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇത്രയും ചൊടിപ്പിച്ചത്. ക്ഷമിച്ചാലും ദേവരാജൻ, എന്റെ കണ്ണുകളിൽ ഇന്നും ആ ദൃശ്യം തങ്ങി നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാലുപാടും ജ്വലിച്ചു നിന്ന എന്റെ പ്രശസ്തിയെ ആ ചെറിയ ബാലകൻ അന്ധകാരത്തിന്റെ ആഴങ്ങളിൽ അതിനെ വലിച്ചെറിഞ്ഞ് കളങ്കപ്പെടുത്തിയിരിക്കുന്നു. ഇനി വീണ്ടും അവന്റെ മുന്നിൽ പോയി എന്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദേവരാജൻ. ഹനുമാൻ, അവനിപ്പോൾ ഒരു ബാലകനല്ല, എന്റെ ശക്തികൾ കൊണ്ട് തടയാൻ മാത്രം. അവന്റെ ശക്തികൾ വർദ്ധിച്ചിരിക്കുകയാണ്.
അങ്ങൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ദേവരാജൻ, ഹനുമാൻ ഒരിക്കലും എന്റെ മാർഗത്തിന് തടസ്സമാകരുത്. എങ്കിൽ ഞാൻ അങ്ങയുടെ ആജ്ഞ പാലിക്കുന്നതാണ് ദേവരാജൻ. പക്ഷേ അതിനായി ആദ്യം ഒരു കാര്യം അറിയണം. ഹനുമാൻ വൃന്ദാവനത്തിൽ എന്തിനാണ് വന്നതെന്ന്. ഇന്ദ്രന്റെ വജ്രായുധ പ്രയോഗത്താൽ ഹനുമാന്റെ മുഖത്തിന് രൂപമാറ്റം സംഭവിച്ചു. അക്കാരണത്താലാണ് അദ്ദേഹത്തിന് ആ പ്രശസ്തമായ നാമം ലഭിച്ചത്, ഹനുമാൻ. എനിക്ക് മനസ്സിലായി. സൂര്യദേവന്റെ മാത്രമല്ല ഇന്ദ്രദേവന്റെയും ഈ ഭയത്തിനുള്ള കാരണം മനസ്സിലായി. മറ്റൊന്നുകൂടി എനിക്ക് മനസ്സിലായി പ്രഭോ. രാമഭക്തനായ ഹനുമാൻ ഇന്ദ്രദേവന്റെ അഹങ്കാരത്തിന് വിരാമമിടുന്നതിനു വേണ്ടിയാണ് നമ്മുടെ കണ്ണന്റെ ആശ്രയത്തിനു കീഴിൽ വൃന്ദാവനത്തിൽ എത്തിയത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രഭോ? പക്ഷെ പ്രഭോ, കണ്ണൻ തന്റെ ഈ ലീലകളിൽ ഹനുമാനെ എന്തുകൊണ്ടാണ് സഹകരിപ്പിക്കാത്തത്? ദേവർഷെ, കണ്ണൻ തന്നെക്കാൾ ഉപരി തന്റെ ഭക്തരെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അദ്ദേഹം ഹനുമാനെ തന്റെ ലീലകളിൽ നിന്ന് അകറ്റി നിർത്തിയതൊന്നുമല്ല, മറിച്ച് അദ്ദേഹം വൃന്ദാവനവാസികളെ സ്വയം പര്യാപ്തമാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്തെന്നാൽ കണ്ണൻ അറിയാമായിരുന്നു ഹനുമാന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യം അത്ര ലളിതമാകുകയില്ലെന്ന്. എന്നാൽ അപ്പോഴും കണ്ണന് തന്റെ ഭക്തരുടെ സ്നേഹത്തിന് മുന്നിൽ തലകുനിക്കേണ്ടതായി വന്നു. നാരായണ നാരായണ, ശ്രീരാമഭക്തനായ ഹനുമാൻ ധന്യനാണ് പ്രഭു. കണ്ടോ ജ്യേഷ്ഠ, ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് മനസ്സിലായില്ലേ? ഇദ്ദേഹം വന്നത് ദ്രോഹിക്കാനൊന്നുമല്ല, ഇദ്ദേഹം നമ്മെ സഹായിക്കാനാണ് വന്നത്. രാധേ, ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയാണ്. മല്ലയോദ്ധാവേ, താങ്കളും എന്നോട് ക്ഷമിക്കണം, ഞാൻ താങ്കളെ സംശയിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് എല്ലാവരോടും കോപിക്കേണ്ട ആവശ്യം എന്താണ്? ഗോപികേ, അപ്പോൾ നിനക്ക് എന്നോട് പിണക്കില്ലെന്നാണോ? ഞാൻ വളരെ ആനന്ദത്തിലാണ് ഗോപാലക. പിന്നെ എന്റെ ഈ ആനന്ദത്തിന് കാരണം നമ്മുടെ മല്ലയോദ്ധാവാണ്. കാരണം അദ്ദേഹമാണ് വൃന്ദാവനവാസികളുടെ എല്ലാ സമസ്യകളും പരിഹരിച്ച് അവരെ എല്ലാവരെയും സഹായിച്ചത്. കൃത്യസമയത്ത് തന്നെ ജലം കൊണ്ടുവന്ന് അദ്ദേഹം എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചു. ആ കാര്യം മാത്രമല്ല ലളിതേ, അദ്ദേഹം എന്നെ ദേവി എന്നാണ് സംബോധന ചെയ്യുന്നത്. പക്ഷേ നീ, നിനക്കെന്റെ ചിന്തകളെ ബഹുമാനിക്കാൻ പോലും അറിയില്ല ഗോപാലക. നിനക്ക് ഞാൻ നൽകിയ ഒരു ഉപഹാരം പോലും സൂക്ഷിച്ചു വെക്കാൻ അറിയില്ല. രാധ നൽകിയ ഉപഹാരത്തെ നീ അപമാനിച്ചിരിക്കുകയാണ് കണ്ണ. നീ എപ്പോഴാണ് അത് അന്വേഷിച്ച് കൊണ്ടുവരുന്നത്? അതുവരെ ഞാൻ നിന്നോട് സംസാരിക്കില്ല ഗോപാലക. മല്ലയോദാവേ, ദേവി എന്നെ ഇപ്പോൾ വിളിച്ചു. കണ്ടോ, ഇതിനെയാണ് ബഹുമാനം എന്ന് പറയുന്നത്. വരൂ. മല്ലയോദ്ധാവ്, അങ്ങനെ എന്തു പ്രത്യേകതയാണ് വൃന്ദാവനത്തിലുള്ളത്? ഹനുമാൻ അവിടെ തന്നെ വസിക്കുവാൻ ഈ പെൺകുട്ടി ആരാണ്? അവൾ ഹനുമാന് പോലും നിർദ്ദേശം നൽകുകയാണ്. രാധ, ഒരുപക്ഷേ ഹനുമാനെ തടയുന്നതിനായി നമുക്ക് ഈ പെൺകുട്ടിയുടെ സഹായം തീർച്ചയായും വേണ്ടിവരും. എനിക്ക് തോന്നുന്നു ഇന്ദ്രദേവനെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുവാൻ എനിക്ക് ഹനുമാന്റെ സഹായം ആവശ്യമായി വരുമെന്ന്.